എന്തു തോന്നുന്നു? കഷ്ടമാണ് വല്യേട്ടാ, കഷ്ടമാണ്. നാട്ടിലും വീട്ടിലൊക്കെ ആളുകളുടെ വിചാരം വലിയ കോടീശ്വരനാണ്. നാട്ടിൽ അമ്പലക്കുളം വെട്ടാൻ സംഭാവന, കൊടിമരം കെട്ടാൻ ലക്ഷങ്ങള്, കട്ടും പിടിച്ചു പറിച്ചും ജീവിക്കുന്ന പെരും കള്ളന്മാരുടെ നേതാവാണെന്ന് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവുന്നത്. കള്ളനാകുന്നവർക്ക് ഇക്കാലത്ത് എളുപ്പം കോടീശ്വരനാകാൻ പറ്റൂ. എടാ കുട്ട, നീ തീഹാർ ജയിലിൽ ചെന്ന് നോക്ക്, രാജ്യം മുഴുവൻ ആരാധിക്കുന്ന കോടീശ്വരനെയൊക്കെ അതിനകത്ത് കാണാം. നാടിന് വെട്ടിച്ച് 1000 കോടി 5000 കോടിയൊക്കെ ഒരുമിച്ച് വിഴുങ്ങുന്നതൊക്കെ വെറും കുംഭകോണം അഴിമതി. അതെ, നമ്മൾ എന്തെങ്കിലും നക്കാപ്പിച്ച് അടിച്ചു മാറ്റിയാൽ അത് പോക്കറ്റടി പിടിച്ചു പറയും മോഷണം. നീ സിറ്റിയിലോട്ട് വന്നത് വലിയേട്ടനെ കാണാനുള്ള മോഹം കൊണ്ടൊന്നും അല്ലല്ലോ. എന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ നിനക്ക് കിട്ടണം. അപ്പൊ നിനക്കും ആശ കാശിനോടാണ്. ഒരു കയ്യിൽ സ്നേഹവും മറുകയിൽ 10 ലക്ഷം രൂപയും വെച്ച് നീട്ടിയാൽ നീ ഏതെടുക്കും പറ? വഴി വിട്ട രീതിയിൽ ജീവിക്കുന്ന നിനക്കൊക്കെ പറയാൻ പല ന്യായങ്ങളും ഉണ്ടാവും. അന്യന്റെ കാശ് കൊണ്ട് ജീവിക്കാന്നാണോ നിനക്ക്? നിനക്കത് മനസ്സിലാകണമെങ്കിൽ നീ ഗീത പഠിക്കണം. ഗീത നമ്മുടെ കട്ടപ്പല്ല ഗീതല്ലേ? നിന്റെ കുടുംബക്കാരെ കുറിച്ച് ചോദിച്ചില്ല. എടാ, ഇത് യഥാർത്ഥ ഗീത, ഭഗവത്ഗീത കേട്ടിട്ടില്ലേ? ശ്ലോകം ഞാൻ പറഞ്ഞുതരാം. യഥാ യഥാ ഹി ധർമ്മസ്യ. നന്നായിട്ടറിയായിരുന്നു ഈ ചുണ്ടിയുടെ ഉള്ളിൽ നിന്ന് തൊണ്ടേക്കറി കുരുങ്ങി. അതിവിടെ ഞാൻ അർത്ഥം പറഞ്ഞുതരാം. നീ നേടിയത് വല്ലതും നീ കൊണ്ടുവന്നതാണോ? ഇന്നലെ വേറൊരാളുടെ കയ്യിൽ, ഇന്ന് നമ്മുടെ കയ്യിൽ, നാളെ മറ്റൊരുത്തരുടെ. എടാ, അർത്ഥം മനസ്സിലായല്ലോ. എടാ, എന്നോടൊപ്പം നിന്നാൽ 10 ദിവസം കൊണ്ട് 10 കോടി ഉണ്ടാക്കി തരാൻ ഞാൻ നിനക്ക്. ഇച്ച കാശല്ലേ എനിക്കിങ്ങ വേണ്ട. എന്നാ റിസർവ് ബാങ്കിൽ നിന്ന് കുറച്ച് നോട്ടടിച്ച് തരാടേ. ഡേ നോക്ക്, നിനക്ക് സുന്ദരമായ ഒരു മുഖമുണ്ട്, താഴോട്ട് നല്ല ഏരിയയും ഉണ്ട്. ഇത് ഉപയോഗിച്ച് ഞാനത് ക്യാഷ് ആക്കി തരാം. ഒരു കള്ളന്റെ ഏറ്റവും വലിയ ശാപം അവന്റെ രൂപമാണ്. വളരെ ശരിയാണ്. ഈ പിത്തകാടികളൊക്കെ പോകണ്ടോ? ചൊറിയനെ പറ്റി അടിക്കാൻ തോന്നുന്നു, മുഖത്തുണ്ട് കള്ള ലക്ഷണം. പക്ഷെ നിന്റെ അങ്ങനെയല്ല, സുന്ദരമായ മുഖമല്ലേ. നീ ഒന്നുകൂടി സ്റ്റൈലിഷ് ആയാൽ കള്ളന്മാരുടെ കിങ്ങാവാം. എടാ, നിന്നെ ആരെങ്കിലും കള്ളനെന്ന് വിളിച്ചാൽ വിളിക്കുന്നവനെ ജനം തല്ലിക്കൊല്ലും. വലിയ എട്ടനോ നശിച്ചു, മറ്റുള്ളവരെ കൂടി വെറുതെ എന്തിനാ നശിപ്പിക്കുന്നത്? എടാ മണ്ട, ഈ നാട്ടിലെ സത്യസന്ധന്മാരാ കണ്ണീരും കടമൊക്കെ ആയിട്ട് നശിച്ചു പോകുന്നത്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മളെ സംരക്ഷിക്കാൻ ദത്തൻ സാറുണ്ട്. നോക്ക്, പെട്ടെന്ന് ഓൺ ചെയ്. ഇതാണ് ദത്തൻ സാർ. കണ്ടല്ലോ, ബിസിനസ്സിലും രാഷ്ട്രീയത്തിലും സകല അടവുകളും നയങ്ങളും പയറ്റി തെളിഞ്ഞ ആളാ ദത്തൻ സാർ. മംഗലാപുരത്ത് നിന്ന് ഈ നഗരത്തിലാ പടർന്ന് പന്തലിച്ചതും വേരൂന്നിയും. അങ്ങ് ഡൽഹി വരെ കോടികൾ എറിഞ്ഞ് നേടിയെടുത്തതാ ഈ വ്യവസായ നഗരത്തിലെ MLA സീറ്റ്. ആ ദത്ത സാറിന്റെ ഇടം കയ്യ ഈ ചെങ്കീരി സേതു. അദ്ദേഹത്തിന്റെ സംരക്ഷണമുള്ളപ്പോൾ നമ്മളെല്ലാവരും സുരക്ഷിതര്. എവിടെയും എപ്പോഴും എങ്ങനെയും കക്ക. ഞാൻ പോവാ. കുട്ടിക്കാലത്ത് നാട് വിട്ടുപോയ എന്റെ വല്യേട്ടനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത്. പിന്നെ നിങ്ങൾ ഇത്രയും വലിയ സാമൂഹ്യ ദ്രോഹിയാണെന്നെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. നീ വിചാരിക്കുന്നത്ര സാമൂഹ്യ ദ്രോഹികൾ അല്ലടാ കള്ളന്മാർ. ഞാൻ പറഞ്ഞുതരാം, ഞങ്ങൾ മോഷ്ടിക്കുന്ന കാശ് സമൂഹത്തിൽ തന്നെ കിടന്ന് ചുറ്റപ്പെടുകയാണ്.